Hello friends, welcome to Mosh Tales. അപ്പോൾ ഇന്ന് ഞാൻ ഷെമിയില്ല. ഷെമി നാട്ടിലെത്തി, സേഫായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് ഷെമി. അപ്പോൾ എന്തായാലും ഒരു ബ്രേക്ക് വരാത്ത രീതിയിൽ വീഡിയോ കൊണ്ടുപോകണമെന്നൊരു വിചാരം വന്നത് കൊണ്ട് മാത്രം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലൊരു ഈ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്നലെ നമ്മളെ സംബന്ധിച്ചോളം എല്ലാവർക്കും വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. സന്തോഷത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത്ലറ്റിക്സിൽ ആദ്യമായിട്ട് ഒരു ഗോൾഡ് മെഡൽ ലഭിച്ചു. നമ്മുടെ നീരജ് ചോപ്ര എന്ന ഒരു ഇന്ത്യൻ ആർമിയിലെ ഓഫീസർക്ക് ജാവലിൻ ത്രോയിൽ സ്വർണം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത് 2008 അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ നേടിയ സ്വർണത്തിന് ശേഷം ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന ഒരു ഗോൾഡ് മെഡലാണ്. അപ്പോൾ ഒരു വലിയ അഭിമാനമായ നേട്ടമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം. അപ്പോൾ മോസ്റ്റ് ടെയിൽസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ നീരവ് ചോപ്രയ്ക്ക് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഷെമിയുടെ ഏറ്റവും ആരാധനാപാത്രമായ ഫഹദ് ഫാസിലിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഫഹദ് ഫാസിലിനും മോസ്റ്റ് ടെയിൽസിൻ്റെ പിറന്നാൾ ആശംസകൾ. അപ്പോൾ എല്ലാവരും ഒരു സന്തോഷത്തിൻ്റെ ഒരു ചുറ്റുപാടിൽ നിൽക്കുന്നൊരവസ്ഥയിൽ ഞാൻ വിചാരിച്ചു സന്തോഷത്തിനെ പറ്റി തന്നെ ഞാൻ എന്തെങ്കിലും നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ, ഈ കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പൗലോ കൊലിയോ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻകാരൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു ബുക്കുണ്ട്, അൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞു. പോർച്ചുഗീസ് ഭാഷയിലാണ് അത് ആദ്യം വന്നത്, പക്ഷേ ഇപ്പോൾ പല ഭാഷകളിലും അത് അവൈലബിളാണ്. ഒരുപിടി നല്ല കഥകളുള്ള ഒരു ബുക്കാണത്. അതിലൊരു ചെറിയ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ഷോപ്പ് കീപ്പർ അദ്ദേഹത്തിൻ്റെ മകന് സന്തോഷത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാനായി അദ്ദേഹത്തിന് ഈ മകനെ ഒരു വലിയ ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഈ കൊച്ചു പയ്യൻ ഒരുപാട് യാത്രകൾക്ക് ശേഷം, മരുഭൂമിയിലൂടെ വലിയ യാത്രകൾ, 40 ദിവസത്തെ യാത്രകൾക്ക് ശേഷം ഒരു കുന്നിൻ്റെ മുകളിൽ പുള്ളി, ഈ കുട്ടി എന്ത് കണ്ടു? ഒരു വലിയ കൊട്ടാരം കണ്ടു. അപ്പോൾ കൊട്ടാരം കണ്ടതോടെ അതായിരുന്നു ജ്ഞാനിയുടെ കൊട്ടാരമാണത്. അപ്പോൾ ആ കുട്ടി പതുക്കെ ആ കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തി. കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ അവന് പല ദൃശ്യങ്ങളും അവൻ അനുഭവപ്പെട്ടു. കുറേ വ്യാപാരികൾ അവിടെ വ്യാപാരം ചെയ്യാനായിട്ട് വന്നു പോകുന്നു, കുറേ പേര് ഭക്ഷണം കഴിക്കുന്നു, കുറേ പേര് സംസാരിക്കുന്നു, ഇവരുടെ ഇടയിലൊക്കെ ജ്ഞാനിയുണ്ട്. അപ്പോൾ ഈ കുട്ടി കുറേ വെയിറ്റ് ചെയ്ത് നോക്കി. ഏകദേശം 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത ശേഷമാണ് ഈ ജ്ഞാനിയായിട്ട് സംസാരിക്കാനുള്ള ഒരവസരം കിട്ടിയത്. അപ്പോൾ ജ്ഞാനിയുടെ അടുത്ത് വന്നിട്ട് ഈ കുട്ടി ചോദിച്ചു, സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജ്ഞാനി പറഞ്ഞു, ഞാനിപ്പോൾ എന്തായാലും നിനക്ക് അതിൻ്റെ ഒരു ഉത്തരം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അതുപോലെ നീ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ജ്ഞാനി പറഞ്ഞു, നീ ഒരു 2 മണിക്കൂർ എൻ്റെ ഈ കൊട്ടാരം മുഴുവൻ ഒന്ന് കറങ്ങി നടന്നിട്ട് ശേഷം തിരിച്ചു വരണം എൻ്റെ അടുത്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ ഒരു സ്പൂണിൽ 2 തുള്ളി ഓയിൽ ഒഴിച്ച് നിനക്ക് തരുന്നുണ്ട്, അതും നീ ഒരു തുള്ളി പോലും പോകാതെ സൂക്ഷിച്ച് നിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം നീ ഈ 2 മണിക്കൂറും ചുറ്റി ഇങ്ങോട്ട് തിരിച്ചു വരാനെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ 2 തുള്ളി ഓയിലുള്ള സ്പൂണുമായിട്ട് കൊട്ടാരം മുഴുവൻ ഇറങ്ങി നടന്നു വന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ഈ ഓയിൽ അല്ലെങ്കിൽ എണ്ണ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയിലായിരുന്നു ആ കുട്ടി. പക്ഷേ ആ കുട്ടി സ്റ്റെയർ കേസ് കയറുകയും ഇറങ്ങിയൊക്കെ ചെയ്ത് ഫുള്ള് കറങ്ങി 2 മണിക്കൂറിന് ശേഷം ആ ജ്ഞാനിയുടെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ മുഴുവൻ കണ്ടോ, കൊട്ടാരമൊക്കെ കണ്ടോ ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആ നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ ഞാൻ നല്ല നല്ല ചിത്രങ്ങൾ വാളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നീ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇല്ല, എൻ്റെ പൂന്തോട്ടക്കാരൻ 10 വർഷം പണിയെടുത്തിട്ട് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കിയിരുന്നു, അത് നീ കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ലൈബ്രറിയിൽ പോയപ്പോൾ നല്ല പുസ്തകങ്ങൾ, നല്ല പേജുകൾ, നല്ല കടലാസുകൾ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നീ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീ ഒന്നും കൂടെ പോയി ആ 2 മണിക്കൂർ ഒന്നും കൂടെ ഫുൾ ചുറ്റിയടിച്ച് ഈ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് വേണം നീ വരാൻ, ഈ സ്പൂൺ ഓയിൽ നീ കഴിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ച് വീണ്ടും പോയി 2 മണിക്കൂർ പോയി. ഇപ്പോൾ ഇപ്രാവശ്യം അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ഓയിലിലെ സ്പൂണിലല്ല, അവൻ ഫുൾ കാഴ്ചകൾ, നല്ല മനോഹരമായ കാഴ്ചകൾ, ആ പെയിൻറ്റിങ്സിൻ്റെ കാഴ്ചകൾ, ഭക്ഷണത്തിൻ്റെ വിവിധതരം ഭക്ഷണങ്ങൾ, നല്ല മനോഹരമായ പൂന്തോട്ടങ്ങൾ, മലകൾ,
വളരെ അത്ഭുതമായ കാഴ്ചകൾ പുള്ളി ആ കൊച്ച് ഫുള്ള് കണ്ട ശേഷം ഞാനിന്നടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ അപ്പോൾ ചോദിച്ചു, നീ കണ്ടോ ചോദിച്ചപ്പോൾ, ആ കണ്ടു, ഞാൻ എല്ലാ മനോഹരമായ കാഴ്ചകൾ ഇതുവരെ കാണാത്ത ലോകത്തിലെ അത്ഭുത കാഴ്ചകൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ചോദിച്ചു, നിൻ്റെ സ്പൂണിലെ എണ്ണ എവിടെയെന്ന് ചോദിച്ചു. അപ്പം ആ കൊച്ച് അതിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് സ്പൂണിലെ എണ്ണയൊക്കെ പോയി, അത് വെറുമൊരു സ്പൂണായിട്ട് മാത്രം മാറി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് നീ ലോകത്തിലെ എല്ലാ അത്ഭുത കാഴ്ചകളും കാണണം, പക്ഷേ നീ സ്പൂണിലെ എണ്ണ കളയരുത് എന്ന് പറഞ്ഞു ആ കുട്ടീനോട്. അങ്ങനെയാണ് ഈ ജ്ഞാനി, ഭയങ്കര ജ്ഞാനിയായ ജ്ഞാനി, സന്തോഷത്തിൻ്റെ രഹസ്യം ഈ കുട്ടീനെ മനസ്സിലാക്കി കൊടുത്തത് ഈ ഒരു വഴിയിലൂടെയായിരുന്നു. അപ്പം നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? നമ്മൾ സന്തോഷം തേടി നമുക്ക് അലയാം, എവിടെ വേണമെങ്കിലും പോവാം, ലോകത്ത് പല സ്ഥലങ്ങളിലും പോവാം, ലോകത്തിൻ്റെ പല പല ഭംഗിയുള്ള കാഴ്ചകളാളാം, അത്ഭുതങ്ങൾ കാണാം, എല്ലാം കാണാം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ കാര്യങ്ങൾ കളഞ്ഞിട്ടാവരുത് ഈ കാര്യം ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കാര്യം, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ അത്ഭുതങ്ങൾ കാണാൻ പറ്റിയാൽ നമുക്ക് സന്തോഷമുണ്ടാവും. അതാണ് ശരിക്കും യഥാർത്ഥ സന്തോഷം എന്ന് ആണ് ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ നമ്മൾ മറ്റുള്ളവർ ഈ നിലയിൽ ഇരിക്കുന്നു എന്നുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ട. നമ്മളുടെ അടുത്ത് എന്തുണ്ടോ അത് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ അത്ഭുത കാഴ്ചകളും കണ്ടു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ജീവിതത്തിൽ വിഷമങ്ങൾ വരില്ല, സന്തോഷം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഈ കഥ ഒരു പ്രചോദനമായി തീരട്ടെ എല്ലാവർക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ കമ്പാരിസനിലൂടെയാണ് നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ കുടുംബത്തിൽ തന്നെ നോക്കുമ്പോൾ, ഈ ഒരാൾ വലിയ നിലയിൽ, ഈ ഒരാൾ ചെറിയ നിലയിൽ, ഞാൻ എന്താ ഈ നിലയിൽ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി വരുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് മനസമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഒരാളുടെ അടുത്തേക്ക് വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും, നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിപ്പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മുടെ എന്താണ്, നമ്മുടെ കഴിവുകൾ എന്താണ്, നമുക്ക് എന്താണ്, നമ്മുടെ കേപ്പബിലിറ്റീസ് എന്താണ് എന്നുള്ളതൊന്നും അതൊന്നും നമ്മൾ എടുക്കാതെ ജസ്റ്റ് ഒരു വെട്ടിപ്പിടിക്കലിന് മാത്രമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമൂഹമായി മാറിത്തീരരുത് നമ്മുടെ ഈ സമൂഹം. അപ്പോൾ എല്ലാവരും അവരവരായ രീതിയിൽ, ഈവൻ ഒരു ഏറ്റവും ചെറിയ നിലയിൽ ജീവിക്കുന്ന ആളായാലും ഏറ്റവും വലിയ നിലയിൽ നിൽക്കുന്ന ആളായാലും, അയാളുടെ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ കളയാതെ ലോകത്തിലെ അത്ഭുത കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ മോസ്റ്റൈൽസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഷെമി നാട്ടിലെത്തിയിട്ടുണ്ട്. ഷെമി നാട്ടിൽ നിന്ന് ഉമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ആൾ ഫ്രീ ആകുമ്പോൾ വീഡിയോ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ്. അതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറ്റാവുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്താം. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ ഒരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ.